സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യ കാർഷിക മേഖലയിലെ പ്രതിനിധികളും ഗവേഷകരും ശാസ്ത്രജ്ഞരും പങ്കെടുത്ത ഇന്ത്യൻ ഫിഷറീസ് അക്വാകൾച്ചർ ഫോറം കൊച്ചിയിൽ നടന്നു. ഈ രംഗത്തുള്ള നൂതന സാങ്കേതിക വിദ്യകളും ആശയങ്ങളും പങ്കുവയ്ക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരുന്നത്. കടലിൽ നിന്നുള്ള മത്സ്യം കുറഞ്ഞ സാഹചര്യത്തിൽ മത്സ്യലഭ്യത ഉറപ്പാക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, മെച്ചപ്പെട്ട കൃഷിരീതികൾ പരീക്ഷിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളാണ് കൊച്ചിയിൽ നടന്ന അക്വാകൾച്ചർ ഫോറത്തിനുള്ളത്. നിലവിൽ മത്സ്യമേഖലയിൽ നിന്ന് കർഷകർക്ക് കാര്യമായ സാമ്പത്തിക നേട്ടമില്ല. വരുമാനം കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ കൃഷിയിലും മത്സ്യബന്ധനത്തിലും മാറ്റമുണ്ടാകണം. കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണം. കടലിൽ നിന്നു മാത്രമല്ല അവഗണിക്കപ്പെടുന്ന മത്സ്യസ്രോതസ്സുകൾ കണ്ടെത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുക, ശുദ്ധജല മത്സ്യകൃഷിയിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഇന്ത്യൻ ഫിഷറീസ് അക്വാകൾച്ചർ ഫോറത്തിനുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, യുനോ ദ CIFT ഈസ് വൺ പാർട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. വി ആർ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഏഷ്യൻ ഫിഷറീസ് സൊസൈറ്റി ഇന്ത്യൻ ബ്രാഞ്ച് എവറി 3 years ഇന്ത്യൻ ഫിഷറീസ് ആൻഡ് അക്വകൾച്ചർ ഫോറം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫോറം ലക്നൌവിലായിരുന്നു. അതിനെ ഓർഗനൈസ് ചെയ്തത് നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷറി ഫിഷ് ജനറ്റിക് റിസോഴ്സസ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം 2017 ഈ ഇന്ത്യൻ ഫിഷറീസ് ആൻഡ് അക്വകൾച്ചർ ഫോറം ഓർഗനൈസ് ചെയ്യുന്നത് CIFT ആണ്. ഫിഷർമെന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ, ഇപ്പോൾ ബോട്ടാണെങ്കിലും നെറ്റാണെങ്കിലും, പിന്നെ അതിനെ പിടിച്ച ശേഷം, മീൻ പിടിച്ച ശേഷം അതിൻ്റെ പ്രോസസ്സിങ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, വാല്യൂ അഡിഷൻ, പിന്നെ അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമ്മളൊരു 10 സ്കീമാണ്, മീൻ 10 മെയിൻ തീംസ് ഉണ്ട്. അതിൽ ഫിഷറി റിസോഴ്സസ് ഉണ്ട്, ബയോളജി ഉണ്ട്, അക്വാറ്റിക് മാനേജ്മെൻറ്റ് ഉണ്ട്. ദെൻ വി ഹാവ് സ്പെഷ്യൽ സെക്ഷൻ ഓൺ ജെൻഡർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ എടുക്കെ കുറേ ഇതിൻ്റെ ഇമ്പറ്റസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഗ്രീൻ റെവല്യൂഷൻ കഴിഞ്ഞു, വൈറ്റ് റെവല്യൂഷൻ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബ്ലൂ റെവല്യൂഷനാണ്. എവറി 3 years വി മീറ്റ് അറ്റ് വൺ പ്ലേസ്, ട്രൈ ടു ബ്രിങ് പീപ്പിൾ ഫ്രം ഓൾ എറൗണ്ട് ഹു ഹാവ് ഇൻട്രസ്റ്റ് ഓൺ ഫിഷറീസ്. ഇൻട്രസ്റ്റ് ഇൻ ഫിഷറീസ് ഡസ് നോട്ട് മീൻ ഓൺലി സയൻറ്റിസ്റ്റ്, എനി റിസർച്ചേഴ്സ്, സ്റ്റുഡൻറ്സ്, എൻറ്റർപ്രീനേഴ്സ്, ഇൻഡസ്ട്രി, പോളിസി മേക്കേഴ്സ്, എവറിബഡി ടുഗദർ ആൻഡ് ട്രൈ ടു ഡിസ്കസ്. ദിസ് ഈസ് വൺ സച്ച് പ്ലാറ്റ്ഫോം ഹയർ AFSIB ആൻഡ് CIFT ടുഗദർ ഈസ് പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ എ വൈഡർ ഡിസ്കഷൻ ഓൺ ഡിഫറെൻറ്റ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദി ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ സെക്ടർ ആൻഡ് ട്രൈങ് ടു ഗിവ് എ സ്ട്രാറ്റജി ഓർ എ റോഡ് മാപ്പ് ഫോർ ഇറ്റ്സ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. വി ഹാവ് പോളിസി മേക്കേഴ്സ്, വി ഹാവ് പീപ്പിൾ ഫ്രം ദി ഇൻഡസ്ട്രി, വി ഹാവ് ഫ്രം ഫിഷർമാൻ ഓർഗനൈസേഷൻസ്, ഫാർമേഴ്സ് ആൻഡ് എവറി ഫ്രണ്ട്. ബിക്കോസ് വട്ട് എവർ റിസർച്ച് വി വിൽ ബി ഡൂയിങ് ഇൻ ദി കമ്മിങ് ഡേയ്സ്, വി നീഡ് ടു ടേക്ക് ലെസൺസ് ഫ്രം ദം, വട്ട് ഇസ് ദർ ഇഷ്യൂസ്, ദറ്റ് ഈസ് വട്ട് വി ആർ ട്രൈങ് ടു ഡു. സോ കേരള ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫിഷറീസ്, ഓൾ ഓഫ് യു നോ ഇറ്റ് ഹിയർ, എവറിബഡി ലവ്സ് ഫിഷ് റദർ ടോക്സ് ഫിഷ്. ഓൾ ദി റിസർച്ച് ഓർഗനൈസേഷൻ യു ടോക്ക് ഓഫ് ICR2 റിസർച്ച് ഓർഗനൈസേഷൻ, CMFRI ആൻഡ് CIFT ഈസ് ഹിയർ, വിസ് ആർ ദി സെവറൽ അതർ ഫിഷറീസ് ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഫോർ ഓൾ ഓഫ് അസ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ഏഷ്യൻ ഫിഷറീസ് സൊസൈറ്റിയുടെ ഇന്ത്യൻ ശാഖയും ചേർന്നാണ് 4 ദിവസം നീണ്ടുനിന്ന പരിപാടികൾ കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗവേഷണ വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും മറ്റു പ്രതിനിധികളും പങ്കെടുത്തു. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര മത്സ്യ സാങ്കേതിക സ്ഥാപനം കൊച്ചി CIFT ടെക്നോളജികൾ, പിന്നെ അതുപോലെ സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരുടെ എല്ലാം ഫിഷറി മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ടെക്നോളജികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കേരളത്തിലെ തന്നെ പ്രമുഖ ICR സ്ഥാപനങ്ങളായ CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്സിൻ്റെ എല്ലാ ടെക്നോളജികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാന്റേഷൻ ക്രോപ്സ് CTCRI കാസർഗോഡിൻ്റെ എല്ലാ ടെക്നോളജികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സ്പൈസസ് ഏരിയയിലുള്ള എല്ലാ ഇന്ത്യയിലെ എല്ലാ ടെക്നോളജികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നടീൽ വസ്തുക്കളുടെ വിൽപ്പന, അതും ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് സ്റ്റാളുകളിലും ഉണ്ട്. ഇത് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു എക്സിബിഷനാണ് ഈ മേഖലയിൽ. മത്സ്യമേഖലയിൽ നിന്നുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു.
വനാമി ചെമ്മീൻ, കാരച്ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയവയുടെ കൃഷിരീതികൾ മേളയിൽ പരിചയപ്പെടുത്തി. മത്സ്യമേഖലയിൽ നിന്നും കാർഷിക മേഖലയിൽ നിന്നുമായി 68 സ്ഥാപനങ്ങൾ പങ്കെടുത്തു. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആശയങ്ങളും പങ്കുവയ്ക്കുകയും നവീന സാങ്കേതികവിദ്യകൾ പരീക്ഷിക്കുന്നതിലൂടെ മത്സ്യകൃഷിയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് അക്വാകൾച്ചർ ഫോറം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളടക്കം നിരവധി പേരാണ് 4 ദിവസമായി നടന്ന ഫോറത്തിൽ പങ്കെടുത്തത്.